Most thrilling match in ISL എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. FC Goa vs Mumbai City FC മത്സരം. ഒരു രക്ഷയില്ലാത്ത മത്സരം. 4 ഗോൾ അടിച്ച FC ഗോവയ്ക്ക് വെറും 2 ഗോളുകൾ മാത്രം മറുപടി കൊടുത്തുകൊണ്ട് Mumbai City FC വളരെ ദുരന്തമായി പോയിരിക്കുന്ന ഒരു അവസ്ഥ. 2 മത്സരങ്ങളിലായിട്ട് 4-2 എന്ന് പറഞ്ഞ സ്കോർ ലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുംബൈ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആദ്യ പകുതിയിലെ മനോഹര പ്രകടനത്തിൽ FC Goa പതിവില്ലാതെ കുറച്ച് ലോങ് ബോളുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹ്യൂഗോ ബോമസിലൂടെ ആയിരുന്നു അവരുടെ അറ്റാക്കുകൾ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരുന്നത്. കളി മുഴുവൻ നമുക്ക് കണ്ടതിനെ അറിയാനായിട്ട് പറ്റും. ആദ്യ പകുതിയിൽ തന്നെ ഒരു ക്രോസ് കൊടുക്കുന്നു. അത് ലെനി റോഡ്രിഗസിന്റെ ഒരു വളരെ കൂൾ ആയിട്ടുള്ള ഒരു ടച്ച്. ആ ഒരു ടച്ചിൽ അമരീന്ദർ സിംഗിന് സ്ട്രെച്ച് ചെയ്ത് ചാടാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൈ തട്ടിയിട്ടാണെങ്കിൽ കൂടെ അത് ഗോളായി മാറുകയാണ് ചെയ്തത്. ആദ്യം ഒരു ഗോൾ വന്നപ്പോൾ തന്നെ ഗോൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള FC ഗോവയാണ് കാണാനായിട്ട് സാധിച്ചത്. പിന്നെയും അവരുടെ ആ ലോങ് ബോളുകളുടെ പ്രശ്നം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒഴിഞ്ഞു നിന്ന കൊറോമിനസിന് വീണ്ടും ബോക്സിനകത്തേക്ക് ഒരു പന്ത് എത്തുന്നു. പന്ത് കിട്ടിയിരിക്കുന്നത് കൊറോമിനസിന്റെ കാലിലാണ്. പിന്നെ നോക്കേണ്ട കാര്യമില്ല, അത് സിമ്പിൾ ആയിട്ട് തന്നെ അദ്ദേഹം അടിച്ചിരുന്നു. 2-0 എന്ന് പറഞ്ഞ നിലയിലേക്ക് കളി കൊണ്ടുവന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-0 എന്ന് പറയുന്ന നിലയിൽ തന്നെ ഗോവ ലീഡ് എടുത്ത് നിൽക്കുന്നു. എന്നാൽ രണ്ടാം പകുതിക്ക് ഇറങ്ങിയ മുംബൈ ടീമിന്റെ ഒരു വേറെ മുഖം തന്നെയായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയത്. കാരണം ഒരുപാട് ചർച്ചകൾ ഡ്രസ്സിംഗ് റൂമിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അത് അറിയാനായിട്ട് പറ്റും. ആദ്യ കോർണർ വരുന്നു, അത് കിടിലനായിട്ട് ഗോലുവിൽ ഹെഡ് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ഗോളാവുന്നു. അപ്പോൾ 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ട് എത്തിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു കോൺഫിഡന്റ് മുംബൈക്ക് വന്ന പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം 55-ാം മിനിറ്റിലേക്ക് വരുമ്പോഴേക്കും സൗബി ചക്രവർത്തിക്ക് ഒരു ചാൻസ് ലഭിക്കുന്നു. അത് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ലോങ് ബോൾ അദ്ദേഹം ട്രൈ ചെയ്യുന്നു. കിണ്ണം കാച്ചൊരു ഗോൾ സംഭവിക്കുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സംഭവം കണ്ടാൽ പറയാനായിട്ട് പറ്റി. പക്ഷെ 59-ാം മിനിറ്റ് വരെ ആ ഒരു സന്തോഷം മുംബൈക്ക് നീണ്ടു നിന്നുള്ളൂ. അഹമ്മദ് ജാഹു എടുത്ത ഫ്രീ കിക്ക് മൊർത്താഡോ ഫോളിന്റെ ഹെഡിൽ തട്ടി ഹ്യൂഗോ ബോമസിലേക്ക് വീഴുന്നു. ഹ്യൂഗോ ബോമസിന്റെ ഒരു കിടിലൻ ഹെഡറിൽ അമരീന്ദർ സിംഗിന് വെറുതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയെ വന്നുള്ളൂ. അതൊരു ഗോളായി മാറുന്നു. പക്ഷെ ആ ഒരു ഗോൾ അടിച്ച സമയത്ത് ഹ്യൂഗോ ബോമസിന്റെ കാല് ബാറിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ച് നിമിഷം മാത്രമേ അവിടെ കളിക്കാനായിട്ട് പറ്റുള്ളൂ. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് മുംബൈ താരങ്ങൾ ഒന്ന് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം കളി മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഹ്യൂഗോ ബോമസ് ആയിരുന്നു. അദ്ദേഹം പോയല്ലോ എന്ന് ആശ്വസിച്ച് ആ ശ്വാസം വിടുന്നതിന് മുമ്പ് ഇറങ്ങുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി. കാരണം അത് എടൂ ബേഡിയാണ്. കാരണം ഇത്രയും ദിവസം മത്സരങ്ങൾ കളിക്കാത്തതിൻ്റെ ഒരു വെറി തന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയും. എടൂബേഡി ഇറങ്ങുന്നു. എടൂബേഡി ഇറങ്ങിയെങ്കിലും ആദ്യ നിമിഷങ്ങളിലൊന്നും ഗോളുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. എന്നാൽ 89-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക്, അതൊരു സൈഡിലായിട്ട് കോർണർ ലെവലിൽ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അത് എഡ്യൂബേഡിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ഫ്രീ കിക്ക് വളരെ കർവിംഗ് ആയിട്ടും എന്നാൽ വളരെ ലോ ലെവലിലായിട്ടാണ് വന്നത്. അത് ഗോവൻ താരമായിട്ടുള്ള പെന ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന അമരീന്ദർ സിംഗിന്റെയും ആ ബാറിന്റെയും ഗ്യാപ്പിലൂടെ വളരെ മനോഹരമായിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അമരീന്ദർ സിംഗിന്റെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യ 2 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നേടി, അടുത്ത 2 മത്സരങ്ങളിൽ 4 ഗോളുകൾ വഴങ്ങി മൊത്തം 8 ഗോളുകളും വഴങ്ങി നിൽക്കുന്ന ഒരു വലിയ മോശം പ്രകടനത്തിൽ നിൽക്കുന്ന അമരീന്ദർ സിംഗിനെ അടുത്ത മത്സരങ്ങളിൽ കോൺഫിഡൻസ് ഒക്കെ ഗെയിൻ ചെയ്ത് തീർച്ചയായിട്ടും തിരിച്ചു വരുമോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഓരോ മത്സരം കഴിയുമ്പോഴും റേറ്റിംഗ് കൊടുക്കുമെന്നുള്ളത്. ഈ ഒരു മത്സരത്തിൽ 5/5 എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള മത്സരം. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് റേറ്റിംഗിന്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒരു മത്സരം എത്രത്തോളം ഒരു വ്യൂവറിനെ എന്റർടൈൻ ചെയ്തു എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ റേറ്റിംഗ് കൊടുക്കുന്നത്. അതായത് മത്സരത്തിന്റെ പെർഫോമൻസ് അല്ല, എത്രത്തോളം നമ്മൾ എന്റർടൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 5/5 കാരണം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു FC Goa vs Mumbai City FC മത്സരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയപ്പെട്ട എങ്ങനെ വിഷയപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു